ഹലോ മജ്ജമാരെ സിനിമകളുടെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ നല്ലൊരു അടിപൊളി കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആ കഥയൊന്നും കേട്ട് നോക്കിയാലോ കഥയുടെ ഒരു ഉള്ളടക്കം ഒരു ചെരുക്കരുവ് ഇങ്ങനെയാണ് കള്ളന്മാരായിട്ടുള്ള രണ്ട് കൂട്ടുകാർ ഹുബായും വാങ്ങും സാധാരണ കള്ളന്മാരല്ല ഈ പഴയ ഗുഹകളും കോട്ടകളും ഒക്കെ കക്കാൻ പോകുന്ന അതിപ്രഗത്ഭരായിട്ടുള്ള നല്ല ടാലന്റ് ഉള്ള കള്ളന്മാരാണ് ഇവർക്ക് മാത്രമേ പുരാതനമായിട്ടുള്ള ഒരുപാട് ട്രാപ്പുകളും കെണികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ഗുഹകളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെ തേടി ഒരു വർക്ക് വരികയാണ് ഒരു പൂവ് എടുത്തു കൊടുക്കണം ആ പൂവിന്റെ പേരാണ് എക്കിനോട്സ് ഫ്ലവർ മരണത്തിൽ നിന്ന് മനുഷ്യരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന്റെ ഇടയിലുള്ള ഒരു വാതിലാണ് ആ പൂവ് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇവർക്ക് അതിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടി വരികയാണ് പിന്നീട് അങ്ങോട്ടുള്ള സംഭവ ബഹുലമായ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു സിനിമ യാത്ര മുഴുവനും ഒരു ഗുഹയുടെ ഉള്ളിലൂടെ ആയിരിക്കും അതിന്റെ ഓരോ അപകടങ്ങളും നിഗൂഢതകളും അതുപോലെ തന്നെ അവസാനം വെച്ച് നല്ലൊരു അടിപൊളി ട്വിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ കഥ കേൾക്കാൻ കഴിയും അപ്പൊ പിന്നെ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോയാലോ അതിനു മുന്നേ നമ്മുടെ രണ്ടാമത്തെ ചാനൽ മറ്റൊരു കഥ വന്നിട്ടുണ്ട് വലിയ കഥയാണ് ലിംഗിന് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പറ്റിയെങ്കിൽ ആ കഥയും കൂടെ ഒന്ന് കേട്ടു നോക്കുക അപ്പൊ പിന്നെ നമുക്ക് പോയാലോ കഥകളുടെ ആമായ ലോകത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മലു എക്സ്പ്ലൈനർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചൈന ഇന്നത്തത് പോലെ ഒന്നും അല്ല അത് മൂന്നായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു ആ മൂന്ന് നാട്ടുരാജ്യങ്ങളും എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ കൊടും പട്ടിണിയിലേക്ക് എത്തുകയാണ് ഈ രാജ്യങ്ങളെല്ലാം ഭക്ഷണമില്ല പട്ടാളക്കാർക്ക് കൂലി കൊടുക്കാൻ പൈസ തകയുന്നില്ല അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന പഴയ ഗുഹകളിൽ പോയിട്ട് അവിടുത്തെ നിധി കൊള്ളയടിക്കുക പക്ഷേ അതത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമാണോ തീർച്ചയായിട്ടും അല്ല അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വേണം കുറച്ച് കള്ളന്മാരെ ഈ രാജാക്കന്മാർ കണ്ടുപിടിക്കുകയാണ് അവരുണ്ടല്ലോ ഏത് ഗുഹയിലേക്ക് വേണമെങ്കിലും പോകും ധൈര്യമുണ്ട് അതുപോലെ തന്നെ ബുദ്ധിയുണ്ട് ആ ഒരു കൂട്ടം ആൾക്കാരെയാണ് അവരെന്ന് വിളിച്ചത് മോജിൻസ് അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഈ മോജിൻസിൽ പെട്ടിട്ടുള്ള ഒരു ഏതോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ശവപ്പെട്ടി തുറക്കുക അതിന്റെ ഉള്ളിൽ നിധി എടുക്കുക എന്ന് കരുതി അധിക നേരമൊന്നും അവർക്ക് അവിടെ ചെലവഴിക്കാൻ കഴിയില്ല നിശ്ചിതമായ ഒരു സമയമുണ്ട് അവരവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ നിറം മാറിയാൽ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി കോണം അങ്ങനെ കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഹുബ് ഇപ്പോ ആ ഒരു ഷൗപ്പെട്ടിയുടെ പുറത്തേക്ക് കയറുകയാണ് അപ്പോൾ തന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വാങ് വാങ്ങെന്നൊരുത്തൻ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കെണിയിൽ പോവുകയാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് എവിടെ നിന്ന് ഒരുപാട് അമ്പുകൾ അവർക്ക് നേരെ ചെറി പാഞ്ഞു വരികയാണ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവരിപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ട് അതേ സമയം തന്നെ അവർ കത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അതിന്റെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പച്ച നിറത്തിലേക്ക് വരികയാണ് മാത്രമല്ല ആ ഒരു ഷൗപ്പെട്ടി പതിയെ തുറകാനും തുടങ്ങിയിട്ടുണ്ട് സുന്ദരിയായിട്ടുള്ള വളരെയധികം ഭംഗി തോന്നിക്കുന്ന ഒരു രാജകുമാരിയുടെ മൃതദേഹമായിരുന്നു അതില് പക്ഷെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു മൃതദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അതിപ്പോ ഈ ഹുബായിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന ആരുടെ മുഖമായിട്ട് അവനിപ്പോ തോന്നുകയാണ് അത് പതിയെ പതിയെ അത് താഴേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അന്ധകാരത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ഒരു ശരീരം ചെന്ന് വീണ് ആ സമയത്ത് അവിടെ നിന്നും എന്തൊക്കെയോ വെളിച്ചങ്ങൾ വരുന്നുണ്ട് പെട്ടെന്നാണ് ഹുബായി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് ഇത് അവന്റെ സ്വപ്നമാണോ അല്ലെങ്കിൽ സംഭവിച്ചതാണോ ഒന്നും അറിയില്ല ഹുബായും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വാങ്ങും ഇപ്പോഴുള്ളത് അമേരിക്കയിലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് എന്തൊക്കെയോ പ്രശ്നം കാരണം ാണ് മാത്ര ഹുബായിയുടെ കൂട്ടുകാരനായിട്ടുള്ള വാങ്ങിന് ചെറിയൊരു അബദ്ധം പറ്റിയാണ് ഒരു സി എ മുന്നിൽ ചെന്ന് പെടുകയാണ് ആ ലേഡിസ് ഐ ഡി കാർഡ് ചോദിക്കുകയാണ് ഒരു രക്ഷയില്ല അതുകൊണ്ട് തന്നെ ഹുബായും വാങ്ങും കൂടെ ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോ പുറകാലത്തിന് സി എ ഡിസും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അമേരിക്കക്കാരും ഉണ്ട് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് ഒരു ലേഡി ആയിരുന്നു അവരുടെ പേരാണ് ഷേർലി ഷേർലി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും രക്ഷിച്ചിട്ട് ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വാങ്ങാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് ചൈനയിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഹുബായി ആണെങ്കിലോ അതിനൊരു താല്പര്യം കാണിക്കുന്നില്ല ഇപ്പൊ ഈ ഷേർലി ാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കളിക്കുന്നത് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം നീ എന്നെ എന്നങ്ങ് കെട്ടിക്കുക ഹുബായി അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് രണ്ടുപേർക്കും ഈ ഒരു പേരിൽ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്റെ കുടുംബക്കാർ എന്ന രീതിയിൽ പക്ഷെ ഹുബായി ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ എത്ര വട്ടം ഇതിന്റെ അടുത്ത് പറഞ്ഞതാ ചൈനയിലേക്ക് തന്നെ തിരിച്ചു പോകാം ഈ നാട്ടിൽ എന്തിനാ വെറുതെ നിൽക്കുന്നത് നമ്മളൊക്കെ എന്താ സാധാരണ ആൾക്കാരാ നമ്മളെല്ലാം ഒരു മോജിൻസ് അല്ലേ ഇപ്പൊ കലി കയറി നമ്മുടെ ഹുബായി പറയാണ് നിന്റെ ഒരു മോജിൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കുടുംബത്തിന്റെ മുദ്ര കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അത് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിലേക്ക് ഒരറ്റേറു കൊടുക്കുകയാണ് പിന്നീട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഈ ഹുബായി മറ്റെങ്ങോട്ടോ നടന്നു പോകാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്നത് ആ നഗരത്തിൽ തന്നെയുള്ള ഒരു ഷോപ്പിലാണ് ഒരു ആന്റിക് ഷോപ്പ് അവിടെ ഒരു ചൈനക്കാരൻ അയാളെ നമുക്ക് തൽക്കാലം ജിന്യാന്ന് വിളിക്കാം അങ്ങോട്ടേക്ക് വന്ന പുതിയൊരു കസ്റ്റമറിന് അവിടെയുള്ള ഓരോ വസ്തുക്കളെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൽ അപ്പോഴാണ് ആ ഒരു ഷോപ്പിലേക്ക് നമ്മുടെ വാങ്ങുവരുന്നത് കുടിച്ച് പൂസായിട്ടാണ് ഇപ്പൊ നമ്മുടെ വാങ്ങിനെ കാണിച്ചിട്ട് ഈ ജിന്യാ പറയണ ഇത് കണ്ടോ ഇവർ മോജിൻസിൽ പട്ടിയാണ് ഇവർ കൊണ്ടുവന്ന വസ്തുക്കളാണ് ഇതെല്ലാം ഇപ്പൊ നമ്മുടെ വാങ്ങു പറയണ എന്ത് മോജിൻസ് എല്ലാം പിരിച്ചുവിട്ട് ഇനി മോജിൻസും ഇല്ല ഒരു തേങ്ങാ കൊലയും ഇല്ല ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ ഈ വാങ്ങിനെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആവുകയാണ് കേട്ടോ കാരണം അവനെ തേടിയിട്ടാണ് ഇയാൾ പെൺകുട്ടിക്ക് വന്നിട്ടുള്ളത് അയാൾ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മാത്രമല്ല അയാളുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് അവളുടെ പേരാണ് യോക്കോ ഇവരുടെ മുതലാളിച്ച് ഒരു വലിയ കമ്പനി ഉണ്ട് മൈനിങ് കമ്പനിയാണ് ഒരു പുതിയ പ്രൊജക്ട് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വാങ്ങിന്റെ വാങ്ങിയിട്ട് ചോദിക്കാണ് അതിന്റെ പേപ്പറുകളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വാങ്ങണമെങ്കിൽ നല്ല കലുലിലാണ് നിങ്ങളുടെ ഒരു പ്രൊജക്ട് അത് ഇത് തേങ്ങ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കാൻ സമയത്ത് അതിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു കണ്ടിട്ട് നമ്മുടെ വാങ്ങുവന്ന് ഞെട്ടിപ്പോവാണ് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ാണ് രാവിലെ ആയിട്ടുണ്ട് അവനിപ്പോ ആ ഒരു ടെന്റിൽ നിന്ന് എണീക്കാണ് അവനെ കാണാനായിട്ട് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഷേർളിയും വന്നിട്ടുണ്ട് ഷേർലി ഇന്നത്തെ ദിവസം ഭയങ്കര മോശമാണ് നീ പറഞ്ഞതുപോലെ ഒരു കല്യാണം കഴിക്കാനോ കച്ചവടം നടത്താനുള്ള ഒരു മോഡിലേ അല്ല ഞാൻ ഇപ്പൊ ഷേർലി പറയണം നിന്നെ പോലെയുള്ള ആരെങ്കിലും ഒരു പെൺകുട്ടി കിട്ടുവോ ഞാനിപ്പോ അതിനൊന്നും അല്ല നിന്റെ കൂട്ടുകാരൻ വാങ്ങ ഒരു കേസ്റ്റ് വന്നിട്ടുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹുബായി ആ ഒരു കാസ്റ്റ് ഇട്ട് നോക്കുകയാണ് അതിലിപ്പോ വാങ്ങ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഇപ്പൊ ഹുബായി കാണുകയാണ് വാങ്ങിന്റെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂപടം അതുപോലെ തന്നെ അതിലൊരു ചിത്രം ഉണ്ടായിരുന്നു ഒരു പോയിന്റേതായിരുന്നു ഈ പൂ നിനക്ക് ഓർമ്മയില്ലേ ഫ്ലവർ ഓർമ്മയില്ല നിനക്ക് ഓർമ്മയില്ലേ ഡിങ് സിറ്റി ആൻ നിനക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ആ പൂവ് തേടി ഞാൻ പോകാൻ പോവുകയാണ് അതിനൊരു അവസരം എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹുബായി ഉണ്ടല്ലോ ആകെ ടെൻഷനായിട്ട് അവിടെങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഷേർലി ചോദിക്കുന്നുണ്ട് എന്താ ഹുബായി പറ്റിയത് ആരാണ് ഈ ഡിങ് സിറ്റി ആൻഡ് ഇപ്പൊ ഹുബായി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന അവരുടെ ചെറുപ്പകാലത്ത് നടന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവരെല്ലാം നല്ല യൂത്ത് ആയിരിക്കുന്ന സമയത്ത് നല്ല ഒന്നാം തരം സഖാക്കളായിരുന്നു ചൈനയിലും ജപ്പാൻകാരുടെ ആ ഒരു അരക്ഷിതാവസ്ഥ ആകെ പടർന്ന് പിടിച്ചിരിക്കുന്ന സമയം ഇവര് കുറച്ച് ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരികളും ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഡിങ് സിറ്റിയാൻ ചെറു ചെറുക്ക് അതുപോലെ തന്നെ സുന്ദരി പാടാൻ കഴിവുള്ള വളരെയധികം അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അവരെല്ലാവരും കൂടി ഏതൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹുബായി അതുപോലെ തന്നെ വാങ് ചെറുപ്പക്കാരാണ് ഈ ഹുബായിക്ക് ഈ ഡിങ് സിറ്റിയാന്റെ മേലെ ഒരു കണ്ണുണ്ട് ഒരു പ്രണയം എന്ന് തന്നെ പറയാം അങ്ങനെ അവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ആയിട്ടുണ്ട് അവരുടെ ആ ഒരു ട്രക്ക് എല്ലാം ടയർ പൊട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഹുബായിയും വാങ്ങും കൂടെ ഡിങ് സിറ്റിയാൻ്റെ അടുത്ത് വന്നിട്ട് വളരെയധികം എന്താ പറയാ സൗഹൃദപരമായിട്ട് സംസാരിക്കാണ് പഞ്ചാര അടിക്കുകയാണ് അങ്ങനെ തന്നെ പറയാം ആ സമയത്താണ് ഇവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കുറച്ച് അപ്പുറത്തായിട്ട് ഇരുട്ടിലായിട്ട് ഒരു വൃദ്ധൻ ഇങ്ങനെ നിൽക്കുകയാണ് സംശയാസ്പദമായ സന്ദർഭം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുകയാണ് പക്ഷെ ആ ഒരു വൃദ്ധനെ അവരാരും അവിടെ കണ്ടില്ല മാത്രമല്ല ആ ഒരു പ്രദേശത്ത് ഒരുപാട് പ്രതിമകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കൂട്ടത്തിൽ പ്രായമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ വന്നിട്ട് ആ ഒരു പ്രതിമയെ കൊമ്പിട്ടിട്ട് എന്താ പറയുക ഒരു ദൈവത്തിനെ പോലെ പ്രാർത്ഥിക്കുകയാണ് ഇവരെല്ലാവരും സഖാക്കളല്ലേ ഇത് കണ്ടിട്ട് ദേഷ്യം വരികയാണ് ആ ഒരു പ്രതിമ മുഴുവൻ തല്ലി പൊളിക്കാന്ന് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഹുബായും വാങ്ങക്കെ അതിനെതിർക്കുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യേണ്ട എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷെ മറ്റാ അത് കേൾക്കാൻ തയ്യാറായില്ല എല്ലാവരും അത് ഉന്തി മറിച്ചിട്ടുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു നമ്മുടെ ഹുബായിയും വാങ്ങി നോക്കുമ്പോൾ ആ ഒരു പ്രകൃതിയുടെ എല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ വലിയ അപകടം വരുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ എന്താണെന്ന് മനസ്സിലായി അതായത് ആ പ്രതിമകൾ തള്ളിയിട്ടില്ലേ ആ ഹോട്ടയിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാണികൾ വരികയാണ് ഓരോരുത്തരുടെ അത് വന്ന് പറ്റുമ്പോൾ അവരുടെ ദേഹം എന്താ വെറും മെല്ലും തോലുമായി മാറുകയാണ് ഒരുപാട് പേര് മരിച്ചു വീഴുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഹുബായിയുടെ കൂട്ടുകാരനായിട്ടുള്ള വാങ്ങ് അറിയാതെ തന്നെ അവിടെ ഒരു കല്ലുകൾക്കിടയിലേക്ക് വീഴുകയാണ് അതൊരു ഗുഹയാണെന്ന് ഈ വാങ്ങിന് മനസ്സിലായി എല്ലാവരോടും അങ്ങോട്ടേക്ക് വന്ന് കയറാൻ വേണ്ടിട്ട് ഇവർ പറഞ്ഞു കഴിയുന്ന അത്ര ആൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ പിന്നീട് എല്ലാവരും ഇരുന്ന് കരയാണ് ആ ഒരു പെൺകുട്ടികളൊക്കെ കാരണം ഒരുപാട് പേര് മരിച്ചു വീണ് കഴിഞ്ഞു പക്ഷെ പിന്നീട് അവർക്കൊരു കാര്യം മനസ്സിലായത് അവരിപ്പൊ കയറി നിൽക്കുന്നത് അത് ചെറിയൊരു ഗുഹയല്ല അത് വലിയൊരു തുരങ്കമാണ് ജപ്പാൻ മിലിറ്ററിയുടെ ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ഏരിയ അവരവിടെ പരിശോധിച്ച സമയത്ത് അവിടെ ഒരുപാട് എനർജി ആയിട്ടുള്ള ഒരുപാട് വയറുകളൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവർ തപ്പി പിടിച്ചിട്ട് ആ ഒരു സ്വിച്ചുകളൊക്കെ ഓണാക്കിയാണ് ലൈറ്റ് പതിയെ കത്താൻ തുടങ്ങി ലൈറ്റ് കത്തിയപ്പോഴാണ് ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ നെട്ടിപ്പോയത് കാരണം അവിടെ ഒരുപാട് ജപ്പാൻകാരുടെ മൃതദേഹങ്ങൾ ഒരുപോലെ എന്താ പറയാ ചുങ്ങി ചുളി ഇങ്ങനെ കിടക്കുകയാണ് ഈജിപ്തിലെ മമ്മികളില്ലേ ഏകദേശം അതുപോലെയൊക്കെ തന്നെ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുമ്പോ ഈ ഡിങ്സീറ്റ് ഞാൻ എല്ലാവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഉറക്കിന് പ്രസംഗിക്കുകയാണ് നമ്മളെല്ലാം സഖാക്കളാണ് കോംറേഡ്സ് ആണ് അതുകൊണ്ട് ധൈര്യം കൈവിടരുത് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് നമ്മൾ ചെയ്തു തീർത്തിരിക്കും എന്ന് തന്നെ ഈ ഡിങ്സിറ്റിയാൻ ഞാൻ പറയുകയാണ് ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലേക്കും ചെറിയൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാലും പെട്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവട്ടുണ്ട് ീട് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഡിങ് സിറ്റിയാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിൽ ഒരു പൂവ് കാണുകയാണ് അവൾ ഭയങ്കര കൗതുകമായിട്ട് അവർ പൂവിനെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹുബായും വാങ്ങും വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഈ പൂവ് നമ്മുടെ ഡിങ് ഞാൻ പറയാണ് ഇതാണ് എക്റോറോക്സ് ഫ്ലവർ മരണത്തെയും ജീവിതത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പൂവ് ഒരു മാന്ത്രിക പൂവ് ഐതിഹ്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ വാങ്ങ് പറയാണ് നിനക്ക് ഇത് ഇഷ്ടമാണോ ഡിങ് സിറ്റിയാ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഇത് ഞാൻ പറച്ചു തരുവെന്നേ ഈ വാങ്ങ് പറയാണ് ഒരു എന്താ പറയാ പോലെ കാരണം അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹുബായി അവളെ പ്രണയിക്കുന്നുണ്ടെന്ന് വാങ്ങിന് നന്നായിട്ട് അറിയാം പക്ഷേ എന്താ പറയാ അവളോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വാങ്ങിന് അപ്പൊ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളും മറ്റൊരാൾ മറ്റൊരാളങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വലിയ എന്തോരത്ഭുതണ്ട് വന്ന് നോക്കുമെന്ന് ഇവരെല്ലാവരും ആ ഒരു ഹാളിലേക്ക് പിന്നീട് പോവുകയാണ് കേട്ടോ വളരെ ഉയരത്തിലായിട്ട് എന്തോ ഒന്ന് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കണം എന്തോ ഒരു നീല പ്രകാശം അവിടെ ആകെ പരക്കുകയാണ് പിന്നെ ആ പ്രകാശം അങ്ങ് ഇല്ലാതായി പക്ഷെ അതിനുശേഷം സംഭവിച്ചതായിരുന്നു പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യം എന്താണെന്നല്ലേ അവിടെ നശിച്ചു കിടക്കുന്ന ആ ജപ്പാൻകാരുടെ ഉണ്ടല്ലോ അത് പതി എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ് ഒരു ൂമ്പിയെ പോലെ ആയി മാറുകയാണ് പിന്നീട് അവിടെ നടന്നത് ക്രൂരമായ നരബലി തന്നെയായിരുന്നു ഈ സഖാക്കളെ എല്ലാവരെയും ക്രൂരമായിട്ട് തന്നെ കുത്തി കൊന്നുകൊണ്ടിരിക്കയാണ് ആ ഒരു സൂമ്പികൾ അങ്ങനെ നമ്മുടെ ഹുബായും വാങ്ങും എങ്ങനെയൊക്കെ ആ ഒരു സൂമികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ് പക്ഷെ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഡൈനാമിറ്റുകൾ ആക്റ്റീവ് ആയിട്ട് അത് പൊട്ടിത്തെറിയാൻ ആരംഭിച്ചു എങ്ങനെയൊക്കെ ഹുബായും വാങ്ങും മാത്രം ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഓടി കയറി രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും ആ ഒരു ഗുഹ മുഴുവനായിട്ടും തകർന്ന് തരിപ്പണമായിരുന്നു ആരും രക്ഷപ്പെട്ടില്ല ഹുബായും വാങ്ങുക ഒഴികെ ടിങ് സിറ്റിയൻ വരെ മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചിട്ടില്ല ഹുബായും വാങ്ങിപ്പോ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെയുള്ള ആ ഒരു കാഴ്ചകൾ അവർക്ക് മറക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒരു മൂന്ന് മലകൾ അങ്ങനെയൊക്കെ ഓരോ കാഴ്ചകൾ അങ്ങനെ ഈ ഒരു പഴയ കഥ ഹുബായ് ഷേർലി അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ ഹുബായ് ഇപ്പൊ നമ്മുടെ ഷേർലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വാങ്ങിന്റെ അടുത്തേക്ക് തീർച്ചയായിട്ടും പോകണം അവൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ആ ഒരു സീഡിയിലാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഷേർലിക്ക് സോ ഇപ്പൊ ഹുബായും അതുപോലെ തന്നെ ഷേർലിയും കൂടെ വാങ്ങിന്റെ അടുത്തേക്ക് പോകാനും അവനും കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ മറ്റൊരു മറ്റൊരിടത്ത് അതായത് ചൈനയുടെ ആ ഒരു ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാങ്ങും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജിന്നയും അവരുടെ ലക്ഷ്യം അവരെ ഈ പണിക്ക് വിളിച്ച ആൾക്കാരുടെ ആ ഒരു സ്ഥലത്തേക്കായിരുന്നു ആ ഒരു മൈതാനത്തിലേക്ക് പിന്നീട് അവർ എത്തുകയാണ് ചുറ്റും ഉള്ളുവേലികൾ അവർ കവർ ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് ഈ വാങ്ങ ഒരു ലേഡിയെ കാണുകയാണ് തൽക്കാലം ആ ലേഡിയെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം ചില മാന്ത്രിക ശക്തികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവരുടെ ചുറ്റും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വല്ലാത്തൊരു മാന്ത്രിക ശക്തി ആ ഒരു സ്ത്രീക്ക് ഉണ്ട് അമ്മയ്ക്ക് ഉണ്ട് ഇപ്പൊ മോജൻസിൽപ്പെട്ട ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് അമ്മയോട് അമ്മയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെയുള്ള ആ ഒരു തുരങ്കുണ്ടല്ലോ ആ ഒരു ഗുഹ അത് കണ്ടുപിടിക്കുക അവിടെ നിന്നും എക്നോറ്റ് ഫ്ലവർ അത്

പണ്ട് ആ ഒരു ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് ഡിങ് സിറ്റിന്റെ കരിഞ്ഞില്ലേ ആ സമയത്ത് അവർ കണ്ട ആ ഒരു കാഴ്ചയായിരുന്നു ഇപ്പൊ കറക്റ്റ് സ്ഥലം വാങ്ങിന് മനസ്സിലാവുകയാണ് ഒരു അവസാന ശ്രമം വന്നാണോ വാങ്ങുക ആ ഒരു സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തൂടെ നമ്മുടെ ഹുബായി ഷേർലിയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷേർലി ആ സമയത്ത് നമ്മുടെ ഹുബായിന്റെ അടുത്ത് പറയുകയാണ് നീ പറഞ്ഞതുപോലെ പോലെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു പറഞ്ഞില്ലേ അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇല്യൂഷൻ ആയിരിക്കും ഇലൂഷൻ ആയിരിക്കാം പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങള് രണ്ടുപേരും മാത്രമേ ബാക്കിയായിട്ടുള്ളൂ അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ള നീ പറഞ്ഞതുപോലെ പോലെ തന്നെ മരിച്ചിട്ടുണ്ടാവാം അത് വിഷവാദം ശ്വസിച്ചോ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കണം അല്ലാതെ നീ ഈ പറയുന്നത് പോലെ പ്രേതങ്ങൾ എഴുന്നേറ്റ് വന്നു സൂമ്പികൾ വന്നു എന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിനെ ഈ ജോലി ഏൽപ്പിച്ച ആ അമ്മയില്ലേ അവരെ കുറിച്ച് ഞാൻ നന്നായിട്ടൊന്ന് അന്വേഷിച്ചു അതിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്കൊരു രണ്ട് ഐഡന്റിറ്റി ആണുള്ളത് അതൊരു ബിസിനസ്സുകാരിയും അതുപോലെ തന്നെ ആത്മീയതയുടെ ഒരു അമ്മയായിട്ടും എന്തൊക്കെയോ രഹസ്യങ്ങൾ അവരുടെ പിന്നിലുണ്ട് ഇതേ സമയം തന്നെ ആ ഒരു ഗുഹ തപ്പിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ വാങ് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ ജിന്നയാണെങ്കിലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവന് പറ്റുന്ന ഓരോ മിസ്റ്റേക്കിനും ഇവന്റെ ഓരോ പല്ലുകളാണല്ലോ പോവുക അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയ പട്ടാളക്കാർ പട്ടാളക്കാരല്ല ഇവരുടെ ആൾക്കാർ പറയുകയാണ് ഇതാ ഇവിടെ ഒരു വലിയ തുരങ്കുണ്ട് അങ്ങനെ ഇവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഇതേ സമയം തന്നെ ഹുബായും ഷേർളിയും അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് ഈ ഷേർളിയെ കൂട്ടാതെ തന്നെ ഹുബായ ഒരു കുതിരയുമായിട്ട് പോവാണ് കാരണം വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണല്ലോ പക്ഷെ നമ്മൾ ഷേർലിക്ക് അത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഇപ്പൊ ഹുബായ് വേഗിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബൈക്കുമായിട്ട് അവന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് പഴയ ഏതോ ഒരു ബൈക്ക് ആ ഒരു ഗ്രാമത്തിൽ നിന്നും അവള് സംഘടിപ്പിച്ചാണ് ഷേർലി ശരിക്കും മാസാണ് കേട്ടോ മാസെന്ന് എന്ന് പോലെ മരണമാകും ാണ് ഇതേ സമയം തന്നെ ഗുഹയുടെ ഉള്ളിലേക്ക് താഴെ കറങ്ങിയിട്ട് വേണം ആ ഒരു ഗുഹയിലേക്ക് എത്താൻ കേട്ടോ എല്ലാവരും ചെറിയ എന്തൊക്കെയോ സംവിധാനങ്ങൾ താഴെ കറങ്ങുകയാണ് കൂടെ തന്നെ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ആ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ സ്ത്രീയുണ്ടല്ലോ അവരുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാങ്ങും ജിന്നിയും ഉണ്ട് അങ്ങനെ അവര് താഴ്ക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വലിയൊരു കവാടം കാണുകയാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട അതായത് അമ്മയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള മാർക്ക് എന്നൊരാൾ അവിടെ പോയിട്ട് ആ ഒരു കവാടം തുറക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും പുക പോലെയുള്ള എന്തോ ഭീകര രൂപങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ മനുഷ്യൻ അത് കണ്ടിട്ട് ഉറക്കിന് അലറി വിളിക്കുമ്പോൾ നമ്മുടെ വാങ്ങ് പറയണം പേടിത്തോറികളെ ഒന്നും ഇണ്ടാതിരിക്കുക ഇതെല്ലാം ടെക്നിക്കലാണ് ഈ വാതിൽ തുറക്കുന്നവരെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനായിട്ടുള്ളത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി മുതൽ അങ്ങോട്ടേക്കുണ്ടല്ലോ ഞാൻ പറയുന്നത് കേട്ട് എന്റെ പിന്നാലെ വന്നോളണം ഈ സമയത്ത് ഈ ജിന്യ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ പ്രൊഫഷണൽ എല്ലാ കാര്യവും അറിയാം കൂടുതലും കൂട്ടിക്കോ എന്നിങ്ങനെ നമ്മുടെ വാങ്ങിനെ പൊക്കി അടിക്കുന്നുണ്ട് ജിന്യ അവരങ്ങനെ പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോ ഇവര് പണ്ട് കണ്ടതുപോലെയുള്ള രൂപങ്ങൾ കാണുകയാണ് കുതിരകളുണ്ട് അതുപോലെ തന്നെ അതിന്റെ മേത്ത ആളുകളുണ്ട് നില കുറച്ച് മൃതദേഹങ്ങളുണ്ട് അവർ അവിടെ വെച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ചാവി കാണുകയാണ് വാങ്ങാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു മൂന്നാളിനെ എടുക്കാനുണ്ട് ഇതിപ്പോ ഈ അമ്മയുടെ ആളായിട്ടുള്ള ആ മാർഗ്ഗ പോയിട്ട് ാണ് അവന്റെ കൂടെ രണ്ട് മൂന്ന് സഹായം പോയിട്ടുണ്ട് കേട്ടോ വലിയ ആളെ പോലെ അവൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് അതായത് അവന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് ഈ നിരമ്പെല്ലാം ഇങ്ങനെ തൊടുത്തു വരികയാണ് അവനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒരു വല്ലാത്ത രീതിയിൽ കരയാൻ ആരംഭിക്കുകയാണ് അവരുടെ ശരീരം എല്ലാം വലിഞ്ഞു മുറുകുന്നുണ്ട് അവസാനം അവരൊരു ജൂമ്പിയായി മാറുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെ മാർക്കിപ്പോ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ അമ്മയെ എന്നെ രക്ഷിക്കൂ എന്നെ നല്ല രൂപത്തിലേക്ക് ആക്കി തരൂ പിന്നീട് ഇവര് പതിയെ പതി ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ വല്ലാത്തൊരു മൃഗത്തെ പോലെ ആയി മാറുകയാണ് യോഗയും അതുപോലെ തന്നെ അമ്മയുടെ ബാക്കിയുള്ള ആളുകളും ഇവരെ ഇങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും ആ ഒരു തക്കത്തിന് നമ്മുടെ ഈ വാങ്ങും അതുപോലെ തന്നെ ജിന്നിയും അവിടെ ഉണ്ടായിരുന്ന ഒരു വഴിയിലൂടെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ പക്ഷെ ഓടി ഓടി അവസാനം അവരൊരു സ്ഥലത്തേക്ക് എത്തുകയാണ് അവർക്ക് മനസ്സിലായി ഇതൊരു ആണെന്ന് അത്ര പെട്ടെന്നൊന്നും ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ കഴിയുന്നില്ല ആളൊരു മോചിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഹുബായിന്റെ അത്രയൊന്നും കഴിവും പ്രാപ്തി ഇല്ലാത്ത ആളാണ് ഈ വാങ് അതുകൊണ്ട് തന്നെ പെട്ടുപോയി എന്ന് പറയാലോ ഇപ്പൊ ഈ സൂമ്പികളൊക്കെ വന്നിട്ട് ഈ വാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വാങ്ങിനെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോഴാണ് ഒരു കയറ് വന്നിട്ട് ആ ഒരു സൂമ്പിയെ ചുറ്റി പിടിക്കുന്നത് തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോ ആരാ നമ്മുടെ ഹുബായും ഷേർലിയും എത്തി ണ്ട് വല്ലാത്തൊരു സീൻ തന്നെ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയണ്ടല്ലോ കുറച്ചേരൊന്നു കണ്ടോളൂ അങ്ങനെ ഒടുവിൽ ഇവരെങ്ങനെയൊക്കെ ആ ഒരു സൂമ്പികളെല്ലാം തോൽപ്പിച്ചിട്ട് ഐറ്റിങ്ങളൊക്കെ താഴെ തള്ളിയിടി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് അമ്മ അവരോട് പറയുന്നുണ്ട് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കോ നിങ്ങൾ ഇപ്പൊ പോവുകയാണെങ്കിൽ ഈ ലോകത്തിന് കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണ് അതിനെ തടുക്കാൻ എന്നെ കൊണ്ടാവില്ല ചെയ്ത് ആ ഒരു പൂ എടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഷേർലിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇനി പേട്ട കിളവി എനിക്ക് നന്നായിട്ട് അറിയാം നീ ആരാണെന്ന് പണ്ട് ഏതൊരു പണക്കാരൻ നിങ്ങളെ ദത്തെടുത്തതാണ് പിന്നീട് നിങ്ങൾ വളർന്ന് വലുതായി അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടി മറ്റൊരു വാർത്ത കൂടെ ഞാൻ കേൾക്കുന്നുണ്ട് സ്വത്തിന് വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യനെ നിങ്ങളെ ോ പിന്നെ വല്ലാത്തൊരു ആത്മീയതയുടെ മുഖവും എല്ലാം പൊയ് മുഖമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ ഇത്രയും നേരെ ശാന്തമായി നിന്നിരുന്ന നമ്മുടെ അമ്മയുണ്ടല്ലോ ഒരു തോക്ക് എടുത്തിട്ട് ഈ വാങ്ങിന്റെ കൂട്ടുകാരെ ജിന്നയുടെ കാലാണ് വീട് അവരെല്ലാവരും ഭയപ്പെടുത്താണ് എല്ലാവരും എന്റെ കൂടെ വന്നണം അല്ലെങ്കിൽ എല്ലാത്തിനും വെട്ടിവെച്ച് കൊന്നു ഈ അമ്മ പറയാണ് മറ്റൊരു രക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ കൂടെയുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് തന്നെ ഹുബായി പതിന് സമ്മതിക്കാൻ കേട്ടോ അപ്പൊ അവരിങ്ങനെ മുന്നിലോട്ട് പോവാണ് നമ്മുടെ വാങ്ങ് ചോദിക്കുന്നുണ്ട് ഹുബായി എന്തൊക്കെ ചെയ്യാ നീ ആണെങ്കിലും നിന്റെ മോജിന്റെ ആ ഒരു പതക്കെല്ലാം വലിച്ചെറിഞ്ഞില്ലേ സമയത്ത് ഹുബായി അവന്റെ അടുത്ത് ആ ഒരു അവര് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് നീ വലിച്ചെറിഞ്ഞില്ലേ വാങ്ങിച്ചോ ഹുബായി പറയാണ് അന്ന് ഞാൻ വിളിച്ചെറിഞ്ഞത് എന്റെ ഒരു പഴയ വാച്ച് ആയിരുന്നു ഇത് അങ്ങനെ കളയാൻ പറ്റൂടാ നമുക്ക് ഒരുമിച്ച് പോകാം എക്കിനോട് ഫ്ലവർ അത് നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുപാട് പാലങ്ങളുള്ള വലിയൊരു കുഴിയുടെ മുന്നിലേക്ക് എത്തുകയാണ് നടുവിലായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒരുപാട് പാലങ്ങളില്ല അതിൽ ഓരോന്നും കടന്നു വേണം പോകാൻ അമ്മയുടെ കൂട്ടത്തിലുള്ള ഒരു രണ്ട് പേര് രണ്ടുപേരിപ്പോ അതിന്റെ മുകളിലേക്ക് കയറുകയാണ് നമ്മുടെ ഹുബായി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി കണ്ട് ചെയ്താൽ മതി വല്ല അപകടം ഉണ്ടാവും ഇപ്പൊ പുച്ചതിൽ തന്നെ അവര് പറയണം ഒന്ന് പോയടാ മുന്നോട്ടേക്ക് നടക്കാൻ ഞങ്ങൾക്ക് അറിയാം നമുക്ക് കണ്ണിണ്ട് അവരങ്ങനെ മുന്നോട്ടേക്ക് പതിയെ പതിയെ നടക്കാണ് പെട്ടെന്ന് അവരുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള തീ ആളി പടരാൻ തുടങ്ങി പച്ച നിറത്തിലുള്ള ഒരു തീ ആ ഒരു തീയിൽ വെന്തിട്ട് അവര് രണ്ടുപേരും ഉണ്ടല്ലോ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് അങ്ങ് വീഴാണ് ഹുബായി നല്ല ഒന്നാം തരം പ്രൊഫഷണൽ എന്താ ഇതുപോലുള്ള സ്ഥലത്തേക്ക് വരാനായിട്ട് തന്നെ സോ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അവനറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം വാണി കൊടുത്തില്ലേ പക്ഷെ അവര് കേട്ടില്ല പിന്നീട് ആ ഒരു തൂക്കുപാലങ്ങൾ നന്നായി നിരീക്ഷ ഒരു കാര്യം മനസ്സിലാവുകയാണ് അതായത് ഇത് നല്ലൊരു ഒന്നാം തരം ട്രാപ്പാണ് കറക്റ്റ് ആയിട്ട് ായിട്ട് ഏത് തൂക്കുപാതത്തിലൂടെ പാസ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ഒരു മിസ്റ്റേക്ക് വന്നാൽ അപ്പൊ പിടിക്കും ഹുബായി കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു മിഷൻ വെച്ചിട്ട് അവർ കറക്റ്റ് റൂട്ട് മനസ്സിലാക്കുകയാണ് കേട്ടോ മുന്നിൽ അവൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ പിന്നാലെ തന്നെ ഷേർലിയും വാങ്ങും ജിൻസിയും പിന്നെ ആ കിളവി അമ്മയും അതുപോലെ തന്നെ അവരുടെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അവർ നടന്ന് കടന്ന് ആ ഒരു കുഴിയുടെ നടുവിൽ തന്നെയുള്ള വലിയൊരു തൂണുണ്ട് ഒരു ചെറിയ ഗോപുരണ്ടായിരുന്നതിൽ അതിന്റെ ചുമരിലായിട്ട് ഒരു ബാഡ്ജ് കൂടി ഉണ്ട് അതായത് നേരത്തെ അവർ എടുത്തില്ല അതുപോലെത്തെയുള്ളവരുണ്ടാവും അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓക്കോയുടെ ഈ അമ്മ പറയണ കേട്ടോ ഈ അത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിന് ിൽ നിന്ന് പച്ച തീങ്ങനെ പുറത്തേക്ക് വരികയാണ് ഓരോരുത്തരും പല വഴിക്ക് ഓടാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ അമ്മയുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാർക്ക് അപ്പോൾ തന്നെ തീയും പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വെപ്രളപ്പെട്ടിട്ട് ആരും എന്താ പറയാ വലിയ തൂക്കഭാലത്തിന്റെ ഓരോ ഭാഗത്തേക്കായിട്ട് എത്തിപ്പെടുകയാണ് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹുബായും ഷേളിയും വാങ്ങും അതുപോലെ തന്നെ ജിന്നിയും കൂടിയിട്ട് ഇവരാരും ഇല്ലാത്ത ഈ അമ്മയുടെ കൂട്ടുകാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ് ഷേളി ഇപ്പൊ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് എന്തോ ഒരു മിഷൻ വെച്ച് പഠിച്ചു നോക്കിയപ്പോ അവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ് ഇവിടുന്ന് ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്താം ഇപ്പൊ നമ്മുടെ ഹുബായും അത് നല്ല ശരി വെക്കുകയാണ് കേട്ടോ കാരണം ഇത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോകാൻ ഇപ്പോൾ വാങ്ങിനോട് പറയാണ് പക്ഷെ വാങ്ങിന് സമ്മതിച്ചില്ല അവനാ എക്കിനോസ് ഫ്ലവർ കണ്ടുപിടിക്കണമായിരുന്നു ഓ ഒരുപാട് തവണ ഈ വാങ്ങിനോട് പറഞ്ഞു നോക്കണം പക്ഷെ അവനത് കേൾക്കുന്നേ ഇല്ല അവനിപ്പോ ആ ഒരു കാര്യം പറയാണ് ഡിങ് സിറ്റി സിറ്റിയാൻ മരിച്ച ആ ഒരു കാര്യം അന്ന് ആ ഒരു ഗുഹയിൽ നിന്നും ഇവർ മൂന്ന് പേരും ഓടി രക്ഷപ്പെട്ടില്ലേ ഇവർക്ക് മൂന്ന് പേർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഉള്ള ചെറിയൊരു ലിഫ്റ്റ് അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അങ്ങനെ ചെക്കായി പോവാണ് അതുപോലെ തന്നെ അവർ നിന്നിരുന്ന ആ ഒരു മരത്തിന്റെ കഷ്ണം തകർന്നിട്ട് നമ്മുടെ ഡിങ് സിറ്റിയാൻ താഴേക്ക് പക്ഷെ എങ്ങനെയോ ഹുബായി അവൾക്ക് കൈ കൊടുത്തു അവൾ ആ ഒരു ലിഫ്റ്റിന്റെ അടിഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ലിഫ്റ്റ് ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുന്നതിന്റെ കാരണം അവൾ മനസ്സിലാക്കിയത് ഒരു ചെറിയ കയറ് കുടുങ്ങി എടുക്കുകയായിരുന്നു ഹുബായി ഒരുപാട് തവണ അവൾക്ക് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു കയർ എങ്ങനെയൊക്കെയോ നേരക്കാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പൊന്താൻ ആരംഭിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ ഈ ഡിങ് സിറ്റിയാൻ ചാടുകയാണ് പക്ഷെ ഹുബായിക്ക് അവളുടെ കയ്യിൽ പിടിക്കാൻ പറ്റിയില്ല അവൻ നോക്കി നിൽക്കേ തീട ആ ഒരു കുമ്പാരണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഡിങ് സിറ്റിയാൻ ചെന്ന് വീഴാണ് അതാണ് അവൻ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം ഇപ്പൊ നമ്മുടെ വാങ്ങു പറയാണ് ഓർമ്മയില്ലേ നമുക്ക് വേണ്ടിയാണ് അവളുടെ ജീവൻ കളഞ്ഞത് എന്നിട്ട് അവളുടെ ആഗ്രഹമായിട്ടുള്ള ആ എക്കിനസ് ഫ്ലവർ അതൊന്നും കണ്ടുപിടിച്ച് കൊടുക്കാൻ കൊണ്ട് കഴിയില്ല അല്ലെ ഹുബായും വല്ലാത്തൊരു വിഷമം മനസ്സിലേക്ക് വരികയാണ് കേട്ടോ അവനപ്പൊ പറയാണ് വാങ് നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാ വാങ്ങിനിപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ അവൻ തുള്ളി തുള്ളിച്ചാടികൊണ്ട് മുന്നോട്ടേക്ക് പോവാണ് പെട്ടെന്ന് ഹുബായി ഒരു കയർ എടുത്തിട്ട് ഈ വാങ്ങിന്റെ കൈ രണ്ടും കെട്ടുകയാണ് പക്ഷെ വാങ് അവനെ തള്ളി മാറ്റുകയാണ് ഈ സമയത്ത് ഹുബായി ചോദിക്കുന്നുണ്ട് എടാ മണ്ട നിനക്ക് എന്തിന്റെ പ്രാന്തടാ സ്വന്തം ജീവൻ പണി വെച്ചാണ് അന്ന് നമ്മളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്നത് എന്നിട്ട് മരണത്തിലേക്ക് തന്നെയാണോ വാങ്ങി നീ പോകുന്നത് അവൾ എനിക്ക് നഷ്ടപ്പെട്ടു നിന്നെ കൂടെ നഷ്ടപ്പെട്ടു എനിക്ക് കഴിയില്ല എനിക്ക് അത് താങ്ങാൻ കഴിയില്ല ഇന്നിപ്പോ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹുബായി വാങ്ങാണെങ്കിലോ ഒന്നും വിട്ടു കൊടുക്കുന്ന പോലും ഇല്ലാട്ടോ ഈ സമയത്താണ് അവരൊരു വെടിയച്ച് കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോ നമ്മുടെ ഷേളിയെ ഈ അമ്മയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ആ യോഗ ഉണ്ടല്ലോ അവളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് മാത്രമല്ല അവളുടെ തലയിൽ ഒരു തോക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ അവര് സ്ത്രീ പറയാണ് നിങ്ങള് മര്യാദക്ക് എന്റെ കൂടെ വന്നോ അവര് പോയി എനിക്ക് കണ്ടുപിടിച്ച് തരണം അല്ലെങ്കിൽ നിന്നെ അടക്കം നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൊന്നു കളയുന്ന ഈ ഹുബായിന്റെ അടുത്ത് പറയാണ് ആ ഒരു ഇപ്പോ മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെയും നമ്മുടെ ഹുബായിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു പക്ഷെ ഇത്തവണ ഹുബായി ചെറിയൊരു എന്താ പറയാ ഐഡിയ ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ പറയുകയാണ് എനിക്കും ഷേർലിക്കും കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയ മാന്ത്രിക വിദ്യകളൊക്കെ ഇവിടെ പരീക്ഷിക്കാനുണ്ട് അങ്ങനെ ചെറിയൊരു പുറത്ത് പാറപ്പുറത്ത് ഇവര് രണ്ടുപേര് കയറിയിങ്ങനെ നിൽക്കുകയാണ് എന്താ പറയാ ഈ കുരിശിലി തറച്ച പോലെ രണ്ട് കൈ നിവർത്തിയാണ് നിൽക്കുന്നത് അവരെന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ ഒച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് രക്ഷപ്പെടാനുള്ള ചെറിയൊരു പഴുത് നോക്കി നിൽക്കുകയായിരുന്നു അവര് ഞാൻ ചെറിയൊരു ഐഡിയ പ്രയോഗിക്കാൻ പോവാണ് കൂടെ നിന്നോ ഷേർലി എന്നപ്പോ നമ്മുടെ ഹുബായി പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ വാങ്ങിനെയും ജിന്നെയും കെട്ടിവെച്ചിട്ടില്ല അവരും എങ്ങനെയൊക്കെയോ അവർ കെട്ടഴിക്കാൻ യത്താണ് ജിന്നിയുടെ കീഷയിൽ നിന്നും ഒരുപാട് പഴയ സ്വർണ്ണങ്ങളൊക്കെ പുറത്തേക്ക് ചാടി വരുന്നത് ഇപ്പൊ ഈ വാങ്ങി ചോദിക്കുന്നുണ്ട് അല്ല പായ നീ ഇൻ്റുള്ളിലേക്ക് കടന്നു വന്നിട്ട് ഇതുപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് എടുത്തല്ലേ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് ഇങ്ങനെ അടിപൊളാൻ ശ്രമിക്കാണ് കേട്ടോ അറിയാതെ തന്നെ ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഡോറില് ചാരി പോവാണ് ഒരു കല്ലുകൊണ്ടുള്ള ഒരു ഡോറായിരുന്നു രണ്ടുപേരും ഉരുണ്ട് തട്ടി താഴേക്ക് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ രക്ഷപെടാ ഹുബായും അതുപോലെ തന്നെ ഷേളിയും അത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോ കാണുന്നത് നീണ്ട വലിയൊരു തുരങ്കായിരുന്നു അതുകൊണ്ട് െ എല്ലാവരിപ്പോ അതിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ നടന്നു പോവുകയാണ് വളരെയധികം ശ്രദ്ധിച്ച് ചെറിയൊരു ഭയത്തോട് കൂടിയാണ് അവർ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ചുമരിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് വായിക്കാണ് കാരണം അത് വായിച്ച് മനസ്സിലാകേണ്ട അറിവ് ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്വർഗം തുറന്നു ഭൂമി പിളർക്കപ്പെട്ടു ചിലർ അന്ന് മരണത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് ആ അവൾക്ക് അവൾക്കന്ന് എക്കിനോസ് ഫ്ലവർ അത് ലഭിച്ചു സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വന്ന് അത് കൂടി ചേരുന്ന സമയത്ത് ആ പൂ തിളങ്ങാൻ ആരംഭിക്കും ും ആ സമയത്ത് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ആ ഒരു വാതിൽ തുറക്കപ്പെടും അമരത്വം ലഭിക്കും മരണമില്ലാത്ത ജീവിതം ലഭിക്കും അങ്ങനെ പല കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ് ഷേർലി ഇപ്പൊ ഹുബായ് ഖാദി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവര് ഈ സംസാരിക്കുന്നൊന്നും അമ്മക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവര് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ പറയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ പൂ എന്റെ കയ്യിലേക്ക് എനിക്ക് എത്തിച്ചു ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദേഷ്യം കൊണ്ട് കണ്ണുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചുവന്നു വരുന്നുണ്ട് കയ്യില് ഗണ്ണെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും എന്തായിരിക്കും ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഒരു രഹസ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും അങ്ങനെ നമ്മുടെ ഹുബായും ഷേളിയും വാങ്ങും കൂടി കയ്യിലുണ്ടായിരുന്ന ആ ഒരു മൂന്ന് ബാഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കീഴടി ആ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു തൂക്കുപാലത്തിലൂടെ നടന്നിട്ട് എക്കിനോസ് ഫ്ലവർ ഉണ്ടല്ലോ അത് പൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ഒരു ചെറിയ ഗോളാകൃതിയിലുള്ള ഒരു വസ്തു പിന്നീട് ഇവര് മൂന്ന് പേര് മൂന്ന് ദിശയിൽ നിന്നും ആ ഒരു ബോളിലേക്ക് ഈ മൂന്ന് ചാവികൾ വെച്ചു കൊടുക്കുകയാണ് മാത്രല്ല ഇവര് ഇത് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെ ചില മെഴുകുതിരികൾ അവർ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ മൂന്ന് ചാവി ഇട്ടത് കൊണ്ട് തന്നെ ആ ഒരു ഗോളം പതിയെ പതിയെ തുറന്നു വരാൻ ആരംഭിക്കുകയാണ് ായിട്ടും അതിപ്പോ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവർ കത്തിച്ചു വെച്ച ആ ഒരു മെഗുതിരി ഉണ്ടല്ലോ അത് പച്ച നിറമായി മാറുകയാണ് ആ ഒരു ഗോളത്തിന്റെ ഉള്ളിലായിട്ട് ഒരു മൃതദേഹം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക രീതിയിൽ രാജകീയമായ വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന ഹുബായിക്കും ഷേളിക്കും വാങ്ങണം എന്തോ ഒരു സംശയം കേട്ടോ പെട്ടെന്ന് അവർ നിൽക്കുന്ന ആ ഒരു പ്രതലുണ്ടല്ലോ അത് തകർന്ന് താഴേക്ക് വീഴുകയാണ് ഒരു പൂവിന്റെ ഷേപ്പിലായിട്ട് അതിങ്ങനെ നിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഹുബായും ഷേളിയും വാങ്ങുമ്പോ താഴെ എവിടെ വെച്ചെന്ന് വീണ് എടുക്കാണ് എങ്ങനെയൊക്കെയോ തോങ്ങി പിടിച്ച് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ സമയം ഇവരെ രക്ഷിക്കാനൊന്നും നിൽക്കാതെ ഈ ഒരു അമ്മയും അവളുടെ ആളായിട്ടുള്ള ഈ യോക്കോയും കൂടിയിട്ട് നേരെ ആ ഒരു പുഷ്പത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ആ ഒരു മൃതദേഹത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ താഴെ വീണ് നമ്മുടെ ഹുബായികനെ പറയുന്നുണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് ഒരു പച്ച വെളിച്ചം ആദ്യം വന്നു അതിനുശേഷമാണ് മരിച്ചു കിടക്കുന്ന ആ മൃതദേഹങ്ങളൊക്കെ ഉയർത്തെഴുന്നേറ്റത് പൊടുന്നതിന് തന്നെ അത് സംഭവിക്കുകയാണ് ആ ഒരു മൃതദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം മുകളിലേക്ക് ഒറ്റ പോക്കാണ് അവർ നോക്കി നിൽക്കെ പിന്നീട് ആ ഒരു ചുവന്ന പ്രകാശം മേലെ നിന്നും മഴ പെയ്യുന്നത് പോലെ എന്താ പറയാ ഒരു വയലത്തെ നിറത്തിലുള്ള വെളിച്ചമായിട്ട് ഒഴുകി ഇറങ്ങുകയാണ് പിന്നീട് അവിടെ സംഭവിച്ച കാര്യം അത് അതിഭീകരമായിരുന്നു കേട്ടോ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് വെക്കുക പിന്നെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വെക്കുക നമ്മൾ പറഞ്ഞു നിർത്തിയത് അതായത് ആ വയലറ്റ് പ്രകാശം അവിടെ വന്നു പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു എന്നല്ലേ അതായത് പുരാതന മൈക്കിടുന്ന ആ ഒരു പഴയ ഗുഹയുണ്ടല്ലോ പൊട്ടുന്നതിനെ ഒരു നരകമായി മാറുകയാണ് ഒലിച്ചിറങ്ങുന്ന ലാവകളും ഒരുമാതിരി തീയുമൊക്കെ ആയിട്ട് മാത്രല്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മൃതദേഹങ്ങൾക്ക് ജീവൻ വെക്കാൻ വരെ ആരംഭിച്ചു അവിടെ എല്ലാവരും പേടിച്ച് വിറച്ച് ഭയന്നിങ്ങനെ കാരണം ഭീകരരൂപികൾ വെച്ചാൽ അമ്മതിരി ഓരോ രൂപികളാണ് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് നമ്മുടെ ജിൻസയുടെ കാര്യം പറയണ്ടല്ലോ പേടിച്ച് തോറിയെന്നവരെ പറയാം ഇതേ സമയം തന്നെ ഈ അമ്മ നോക്കുമ്പോ ഈ അമ്മയുടെ സഹായിട്ടുള്ള മാർക്ക് ഉണ്ടല്ലോ ഒരു സോമ്പിയെ പോലെ വന്നിട്ട് ഈ അമ്മയുടെ കാലിങ്ങനെ പിടിക്കണം അമ്മയും അമ്മയെ എന്നെ രക്ഷിക്കാം അമ്മേ എന്റെ പഴയ രൂപത്തിലെ കാക്ക ഈ അമ്മയാണെങ്കിലോ പേടിച്ച് പിടിച്ച് പിന്നിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഒരു മോതിരി ഇങ്ങനെ തടവിയിട്ട് അതിന്റെ ഒരു പക ഇങ്ങനെ അവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതേസമയം തന്നെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഈ ഓക്കെ ഈ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ സോമ്പികളെയും പോരാടി തോപ്പിക്കുന്നുണ്ട് ഈ അമ്മ ഇപ്പൊ കെട്ടിപ്പിട്ട് ാണ് ഈ മാർക്ക് മാർക്ക് പറയുന്നുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കാമേ എന്നെ ഒന്ന് ഇതേ അമ്മയാണെങ്കിലോ ആ ഒരു മോതിര തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവസാനം ഈ അമ്മ ആ ഒരു സത്യം ഈ സോംബിയായിട്ടുള്ള ഈ മാർക്കിന്റെ അടുത്ത് പറയാണ് എനിക്കൊരു മാന്ത്രിക ശക്തിയില്ല എന്റെ കയ്യില് പണം മാത്രമേ ഉള്ളൂ എന്റെ ഈ ഒരു മോതിരത്തിലുള്ളത് മയക്കുമരുന്നാണ് ഞാൻ അമ്മയല്ല ഒരു മാന്ത്രിക സ്ത്രീയുമല്ല ഞാനൊരു ദൈവത്തെ കണ്ടിട്ടുമില്ല ദൈവത്തിന്റെ വരദാനം ലഭിച്ചിട്ടുമില്ല എനിക്ക് വലിയൊരു അസുഖമാണ് ബ്രെയിൻ ട്യൂമർ ആണ് ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ ലൈഫിലേക്ക് തിരിച്ചു വേണമെങ്കിൽ ആ ഒരു പോനിക്ക് ആവശ്യമാണ് പിന്നീട് ഈ ഒരു അമ്മയുണ്ടല്ലോ അവർ യുടെ ആ ഒരു വിഘടത്ത് മാറ്റി കൊടുക്കാണ് വല്ലാത്തൊരു രൂപം തന്നെ വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇത്രയും വലിയ അസുഖം വെച്ചിട്ടായിരുന്നു ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ഥലത്തേക്കെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് കാരണം ഒന്നേ ഉള്ളൂ മരണം കൺമുന്നിൽ കണ്ടിട്ടാണ് ഈ അമ്മ ഇപ്പൊ ഉള്ളത് തിരിച്ചു വരണമെങ്കിൽ അവര് വേണം ആ ഒരു ലക്ഷ്യത്തിലാണ് അമ്മ അമ്മയും വന്നത് അമ്മയുടെ ആ ഒരു രൂപം കണ്ട് അന്താളിച്ചു നിൽക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അവളുടെ വയറ്റിലേക്ക് തന്നെ ആ ഒരു ജൂമ്പി ഒരു കുന്തം കുത്തി കയറ്റുകയാണ് അവളിപ്പോ താഴേക്ക് ആ ഒരു നരകത്തിലേക്ക് ചെന്നങ്ങ് പതിച്ചു പോകും അതുപോലെ തന്നെ അമ്മയുടെ യഥാർത്ഥ രൂപം കണ്ടിട്ട് ജൂമ്പിയായി മാറിയ ഈ മാർക്ക് വരെ പേടിച്ചു പോവുകയാണ് അവരെങ്കിലും പിന്നിലോട്ട് ഊട്ടി മാറുകയാണ് ഈ അമ്മയിപ്പോ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട് എനിക്കാ പൂ വേണം എനിക്കാ പൂ വേണം എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അതും പറഞ്ഞ് ആ ഒരു സ്ത്രീ ഉറക്കനെ ഇങ്ങനെ അലറി കരയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഹുബായിയോട് നമ്മുടെ ഷേളി പറയുന്നുണ്ട് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ലേ ആ ഒരു പൂ നീ എടുക്ക് ഹുബായി പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കയറിൽ തോന്നിയിട്ട് നേരെ ആ ഒരു മൃതദേഹം ഉണ്ടല്ലോ ആ രാജകുമാരിയുടെ മൃതദേഹം അതിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ വെച്ച് ആ ഒരു പൂ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അപ്പോഴാണ് ഈ ഹുവാന് ഹുബായിക്ക് ചെറിയൊരു മാറ്റം വരുന്നത് അവനിപ്പോ ഒരു കാലഘട്ടത്തിലേക്ക് പോവാണ് അവനിപ്പോ ഒരാളുടെ കൈകിന് പിടിച്ചുകൊണ്ട് നിൽക്കണം ല്ലേ ഡിങ് സിറ്റി ഹാന് എങ്ങനെയൊക്കെയോ ഡിങ് സിറ്റി ഹാനെ ആ ഒരു അവിടത്തിൽ നിന്നും അവര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ഒരു ഗുഹയുടെ പുറത്തേക്ക് വരുകയാണ് അന്ന് നമ്മുടെ ഡിങ് സിറ്റി ഹാനെ ഹുബായിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ പക്ഷെ അതിന് അവന് കഴിഞ്ഞു അങ്ങനെ ഗുഹയുടെ പുറത്തേക്ക് എത്തി രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു നോക്കുകയാണ് കേട്ടോ ഇപ്പൊ പതി നമ്മുടെ ഡിങ് സിറ്റിയാൻ എഴുന്നേറ്റ് എങ്ങോട്ടേക്കോ നടന്നു നീങ്ങുകയാണ് ഹുബായി അവള് വിളിച്ചു പക്ഷെ അവള് നിന്നില്ല ഒരു പ്രത്യേക ചിരിയുമായിട്ട് അവൾ ഇങ്ങനെ നടന്ന അകലുകയാണ് അവൻ പതി അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല കാരണം എന്തോ ഒരു മറ അവനത് കടന്ന് മുന്നോട്ടേക്ക് പോകാനേ കഴിയുന്നില്ല ഒരു ഗ്ലാസ് ആണോ എന്തോ ഒരു അദൃശ്യമായി മാറാ ഹുബായി പൊറുകിന് നിലവിളിക്കാൻ ആരംഭിക്കാണ് കേട്ടോ പെട്ടെന്ന് കണ്ണു നോക്കുമ്പോ അവരിപ്പോ ആ ഒരു സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്താണ് ഒരു നരകം എന്നൊക്കെ പറയാം ഒരു സ്ഥലം ചുറ്റും ചുവന്ന നിറത്തിലായിട്ട് ഒരു ഗോളത്തിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക രീതിയിൽ അവനിങ്ങനെ അവന്റെ അടുത്തേക്ക് രാജകീയമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ഡിങ്സിറ്റിയാൻ ഇങ്ങനെ ആ ഒരു വായുലൂടെ ഇങ്ങനെ വരുന്നുണ്ട് അവനിപ്പോ ഡിങ്സിറ്റിയാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് എന്താണ് പറ്റിയത് ഇപ്പൊ ഡിങ്സിറ്റിയാൻ പറയുന്നത് ഹുബായി നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ നീ എന്തിനാണ് ആ പൂവ് അവിടെ നിന്ന് എടുക്കുന്നത് ആ പൂവ് അവിടെ െ അതല്ലേ നല്ലത് നിനക്ക് തന്നെ ഇഷ്ടമല്ലേ എങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ ആ പൂവ് അവിടെ തന്നെ നിന്നോട്ടെ അത് എടുക്കണ്ട അവിടെ ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങള് ഹുബായിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഡിങ് സിറ്റി നോക്കിയിട്ട് നമ്മുടെ ഹുബായി പറയാണ് നീ എന്റെ ഡിങ് സിറ്റിയാനല്ല ഇതൊരു അല്ല ആണ് ആ പൂവിന്റെ ശക്തിയാണിത് അതും പറഞ്ഞിട്ട് ആ ഒരു അബോധാവസ്ഥയിൽ നിന്നും നമ്മുടെ ഹുബായി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു എടുത്തുകൊണ്ട് അവൻ ആ ഒരു കയറിൽ തോങ്ങിക്കൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ചെന്ന് ഇറങ്ങുകയാണ് അവിടെ ഇപ്പൊ ഷേർലി ഉണ്ടായിരുന്നു അതായത് ആ ഒരു പൂവിന്റെ പ്രസൻസ് കൊണ്ട് അവന്റെ മൈൻഡ് എത്രത്തോളമാണ് മാറിപ്പോയതെന്ന് നോക്കി അതാണ് അതാണ് ആ പൂവിന്റെ ശക്തി നിമിഷ നേരം കൊണ്ട് വല്ലാത്ത മനസ്സിനെ തന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന വല്ലാത്തൊരു ഇലൂഷൻ ആ ഒരു പൂവിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ കാര്യം ഹുബായിക്കും അതുപോലെ തന്നെ ഷേളിക്കും നന്നായി മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു പൂവിനെ അവര് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് വന്ന വാങ്ങ് ഹുബായിയുടെ കയ്യിൽ നിന്നും ആ ഒരു പൂവ് തട്ടി തട്ടിപ്പറിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പ്രാന്തനെ പോലെ ഇങ്ങനെ ചിരിക്കുകയാണ് ആ പൂവ് ഞാൻ കണ്ടുപിടിച്ചു എഗ്നൂട്സ് ഫ്ലവർ ഡിങ് സിറ്റി എന്നി ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ എന്തോ ആ ഒരു പൂവിനോട് വല്ലാത്തൊരു മതിഭ്രമം തന്നെ നമ്മുടെ വാങ്ങിന് വന്നത് വല്ലാത്തൊരു ൊരു ചുറ്റടുത്തേക്ക് ഡിങ്ക് ഇങ്ങനെ വരുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് അത് നമ്മുടെ ഹുബായിയുടെ മുഖം പോലെ ആയിരുന്നു ഇപ്പൊ ഹുബായി പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു മാത്രമാണ് ഇതിൽ വിശ്വസിക്കല്ലേ വാങ്ങിന്റെ കയ്യിൽ നിന്നും ആ ഒരു പൂവ് ഇഗ്നോസ് ഫ്ലവർ നമ്മുടെ ഹുബായി വാങ്ങിയെടുക്കുകയാണ് പിന്നീട് ഹുബായി ഒട്ടും വെയിറ്റ് ചെയ്തില്ല അവന്റെ ഓർമ്മകളിലേക്ക് ഇനി ഒരിക്കലും ഡിങ്ക്സിറ്റിയാൻ വരില്ല ആ ഹൃദയം മുറിയുന്ന വേദനയിൽ ആ പൂവ് എറിഞ്ഞ് തകർക്കുകയാണ് അവന് അതേസമയം തന്നെ ഷേറിലെയും അതുപോലെ തന്നെ ബാക്കിയുള്ള അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്ന ആ സോംബികൾ ഉണ്ടല്ലോ ആ ഒരു പുഷ്പം തകർന്നതുപോലെ തന്നെ ചിന്നി ചെതിരി പോവാണ് ഇതേ സമയം തന്നെ എക്നോസ് ഫ്ലവറിന്റെ ഓരോ കഷ്ണത്തിലും ഹുബായും വാങ്ങും നമ്മുടെ ഡിങ് ഡിൻസിറ്റാൻഡ് ആ ഒരു മുഖം ഇങ്ങനെ കാണുന്നുണ്ട് ഒരിക്കലും അവളെ കാണാൻ കഴിയില്ല സങ്കടം കൊണ്ട് എന്നെ രണ്ടുപേരെയും കണ്ണിങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ശുഭമായി എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അമ്മ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര് തല്ലിലും മുടിയൊന്നും ഇല്ല എന്തോ വലിയ രസകരമാണ് ആ ഒരു പൂവിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എനിക്ക് മരിക്കേണ്ട എനിക്ക് മരിക്കേണ്ട ജീവിതത്തിലേക്ക് തിരിച്ചു തരണം ഈ പൂവ് എനിക്ക് ആവശ്യമാണ് ഈ സമയത്ത് ഹുബായി പറയുന്നുണ്ട് എന്താണ് സ്ത്രീ നിങ്ങളിൽ കാണിക്കുന്നത് ആ പൂവിനൊരിക്കലും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവൊന്നുമില്ല അത് ജസ്റ്റ് ഒരു ഇലൂഷൻ മാത്രമാണ് അതിലാണ് എല്ലാ മനുഷ്യരും പെട്ടുപോകുന്നത് പക്ഷെ ആ ഒരു സ്ത്രീ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല കേട്ടോ ആ ഒരു സ്ഥലം അപ്പോഴേക്കും തകരാൻ ആരംഭിക്കുകയാണ് ആ പൂക്കളുടെ കഷ്ണങ്ങളോടൊപ്പം അമ്മ ഒരു അഗ്നി ചെന്നങ്ങ് പതിച്ചു അതോടൊപ്പം തന്നെ ആ ഒരു തുരങ്കത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും തകരാൻ ആരംഭിക്കുകയാണ് ഹുബായി വാങ് ഷെർലി അതുപോലെ തന്നെ ജനിയ ഇവരെല്ലാവരും താഴെ ഉണ്ടായിരുന്ന വലിയൊരു കുളത്തിലേക്ക് ചെന്ന് വീഴുകയാണ് വലിയൊരു ഗർത്തമാണ് അവിടെ ഓപ്പൺ ആയത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു തടാകത്തിന്റെ നടുവിൽ തന്നെ വലിയൊരു ഓട്ടം ഉണ്ടാവുകയാണ് കേട്ടോ അതിലെ വെള്ളം മുഴുവൻ താഴോട്ട് ഒലിച്ചു പോവുകയാണ് അതേസമയം തന്നെ ഇവര് നാലുപേരും ഒരു പ്രത്യേകതരം ട്രാപ്പിലായി പെട്ടുപോവുകയാണ് ഗ്ലാസിന്റെ പോലെയുള്ള എന്തോ ഒരു മുഗൾ ഭാഗം അതിന്റെ മുഗൾ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നല്ല ശക്തമായി വെള്ളം നിറഞ്ഞു വെക്കുകയാണ് ആരെങ്കിലും അത് പൊടിച്ചാൽ മാത്രമേ ഇവർക്ക് മുകളിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ നമ്മുടെ ഹുബായി ഇപ്പോ ഒരു വഴി കണ്ടെത്തുകയാണ് കേട്ടോ ഒരു പെട്ടിയിൽ ഈ വാങ്ങിയും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജിന്നും ഇടുകയാണ് പിന്നീട് അത് ക്ലോസ് ചെയ്തു എന്നിട്ട് ഷേർലിയും ഹുബായും കൂടി മറ്റൊരു പെട്ടിയിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഷേർലി അതിന്റെ ഉള്ളിലേക്കായിട്ട് പുറത്തു പുറത്തുനിന്നും ആ ഒരു പെട്ടി ഹുബായി പൂട്ടുകയാണ് ഷേർലി ഒരുപാട് തവണ ഇത് ചെയ്യല്ലേ എന്ന് ഹുബായിൻ്റെ അത് പറഞ്ഞിടുക കേട്ടോ പക്ഷെ ഹുബായി അതൊന്നും കേട്ടില്ല ഹുബായി ഇപ്പ ആ രണ്ട് പെട്ടികളും സേഫ് ആയിട്ട് പൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്ലാസ് പോലെയുള്ള വസ്തു എന്തോ ഒന്ന് വെച്ച് അങ്ങ് പൊട്ടിക്കുകയാണ് ഭയങ്കര ശക്തമായിട്ട് തന്നെ മുകളിൽ നിന്നും വെള്ളം താഴെക്കങ്ങ് വരാൻ തുടങ്ങി ഹുബായി മട്ടി അങ്ങോട്ട് തെറിച്ച് വീണുപോയി അതുപോലെ തന്നെ ഈ രണ്ട് പെട്ടികളും ഉള്ളിലേറായത് കൊണ്ട് തന്നെ പെട്ടി എന്താ പറയാ കുറച്ച് സമയം കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി വരികയാണ് വാങ്ങും ചെന്നിനും കൂടിയിട്ട് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോ അവരിപ്പോ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പെട്ടിയും അവര് പോയി തുറക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഷേർലി ഒറ്റയ്ക്ക് ഇരുന്ന് കരിയാണ് എല്ലാ ഹുബായി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഷേർലി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ മൂന്ന് പേരും കരഞ്ഞോണ്ടിരിക്കുമ്പോ എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടിട്ട് ഷേർലി അങ്ങോട്ടേക്ക് നോക്കുകയാണ് അപ്പോഴു വെള്ളത്തിന്റെ അടിയിൽ നിന്നും നമ്മുടെ ഹുബാ ഇങ്ങനെ പൊന്തി വരുന്ന നായകനല്ലേ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല തലയിൽ നിറയെ പായലും ചപ്പകും ആയിട്ട് അങ്ങനെ അവര് മൂന്ന് മൂന്നുപേരും ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചു പോവുകയാണ് പക്ഷെ ഇവരുടെ ഈ യാത്ര ഇവിടെ തീരുന്നില്ല കേട്ടോ ഇവർ ഇതിനുശേഷം ചെയ്താൽ മറ്റൊരു വലിയ യാത്രയുടെ കഥയുണ്ട് അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ